പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. 132-ാമത്തെ വീട്ടിലെ സഭായോഗത്തിൽ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന അനുഗ്രഹീതനായ കർത്തൃദാസൻ പാസ്റ്റർ അനീഷ് തോമസ് അവർകൾ, ഇതിനു മുൻപ് ശുശ്രൂഷിച്ച ദൈവദാസന്മാരായ പാസ്റ്റർ കെ സി ശ്യാമുകൾ അവർകൾ, പാസ്റ്റർ ബാബു ചെറിയാൻ അവർ, പാസ്റ്റർ പ്രിൻസ് തോമസ് അവർ, എനിക്ക് ശേഷം ശുശ്രൂഷിക്കുവാനുള്ള ദൈവദാസന്മാരെയും എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആമുഖമായി ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അവിടുന്ന് മുറിവേൽപ്പിക്കുകയും അവിടുന്ന് തന്നെ മുറിവ് കെട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് പ്രഹരിക്കുകയും അവിടുത്തെ കരം സൗഖ്യം നൽകുകയും ചെയ്യുന്നു. വളരെ സുപരിചിതമായ ഒരു വേദവാക്യം, ഒത്തിരി ചിന്തകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ കൈ മുറിവേൽപ്പിക്കുകയും അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൈ മുറിവ് കെട്ടുകയും ചെയ്യുന്നു എന്ന് ഇയ്യോബിൻ്റെ സ്നേഹിതനായ എലിഫസ് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ വായിച്ചത്. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ എലിഫസ് പറയുന്ന വാക്കുകളാണ് നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ എത്തുമ്പോഴും കാണുവാൻ കഴിയുന്നത്. ആ വാക്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ഒരു ചിന്ത, ദൈവത്തിൻ്റെ കൈ മുറിവേൽപ്പിക്കുമോ? ആ കൈ തന്നെയാണ് പിന്നീട് ആ മുറിവിനെ കെട്ടുകയും ചെയ്യുന്നത് എന്ന് എലിഫസ് പറഞ്ഞു വരികയാണ്. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിച്ച് നോക്കിയാൽ ദൈവത്തിൻ്റെ കൈ മുറിവേൽപ്പിക്കുന്ന സമയങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വേദപുസ്തകത്തിൽ പല ഭക്തന്മാരുടെയും ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, പലരുടെയും ചരിത്രം നമ്മൾ നോക്കി വരുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പ്രത്യക്ഷമായിട്ട് ദൈവത്തിൻ്റെ കൈ എന്ന് നമ്മുടെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു എന്ന് കാണുവാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. മനുഷ്യൻ മുറിവേൽപ്പിച്ചാൽ ആ മുറിവേൽപ്പിച്ച മനുഷ്യൻ തന്നെ മുറിവേറ്റവൻ്റെ മുറിവ് കെട്ടുവാൻ ഒരിക്കലും തയ്യാറാകത്തില്ല. കാരണം മനുഷ്യൻ മുറിവേൽപ്പിക്കുന്നത് പ്രതികാര ചിന്തയോടുകൂടിയാണ്. നമുക്കറിയാം നല്ല ശമരിയാക്കാരൻ്റെ കഥ. ആ സംഭവത്തിൽ ആ കൊള്ളക്കാര് ആ മനുഷ്യനെ മുറിവേൽപ്പിച്ചു, പക്ഷെ അവരല്ല അവൻ്റെ മുറിവ് കെട്ടിയത്, അതിന് വേറെയൊരു വ്യക്തി വരേണ്ടി വന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു പക്ഷെങ്കിൽ ശാരീരികമായിട്ടല്ലെങ്കിലും വാക്കുകൾ കൊണ്ടുപോലും നമ്മളെ പലപ്പോഴും മുറിവേൽപ്പിക്കുന്നവരുണ്ട്. പക്ഷെ അവരാരും നമ്മുടെ മുറിവ് കെട്ടാൻ അവരായിട്ട് തന്നെ വരിക സാധാരണയല്ല. എന്നാൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. ദൈവം മുറിവേൽപ്പിക്കുമെങ്കിൽ ദൈവം തന്നെ ആ മുറിവ് കെട്ടും എന്ന് പറഞ്ഞു വരികയാണ്. ഇയ്യോബ് തൻ്റെ ജീവിതത്തിൻ്റെ ശോധനയുടെ നടുവിലിരിക്കുമ്പോൾ തന്നെ ആശ്വസിപ്പിക്കുവാൻ വന്ന സ്നേഹിതന്മാരിൽ പ്രധാനിയായ എലിഫസാണ് ഈ വാക്കുകൾ പറയുന്നത്. അവിടെ നോക്കിക്കേ, അതിൻ്റെ അടുത്ത വാക്യ അതിൻ്റെ മുൻപും താഴെ അതിൻ്റെ തൊട്ട് മുകളിലും താഴെയുമുള്ള വാക്യങ്ങൾ കൂടെ ഞാനൊന്ന് വായിക്കാം. 17-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, നോക്കൂ, ദൈവം ശാസിക്കുന്ന മനുഷ്യൻ എത്ര അനുഗ്രഹിക്കപ്പെട്ടവൻ. അതിനാൽ സർവശക്തൻ്റെ ശിക്ഷണം നീ നിരസിക്കരുത്. അത് കഴിഞ്ഞ് 19-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, 6 ദുരന്തങ്ങളിൽ നിന്നും അവിടുന്ന് നിന്നെ കരകയറ്റും, 7-ാമത്തേതിൽ ഒരു തിന്മയും നിന്നെ സ്പർശിക്കുകയില്ല. യോബിൻ്റെ ജീവിതത്തിൽ 6 തിന്മകൾ ഇതിന് മുൻപ് സംഭവിച്ചു. അതിൻ്റെ നടുവിലായി യോബ് ഇരിക്കുന്നത്. അതോരോന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ 1-ാം അധ്യായവും 2-ാം അധ്യായവും നോക്കിയാൽ അറിയാം. 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നു, 1-ാമത്തേത് അവൻ്റെ കാളകൾ നഷ്ടപ്പെടുന്നു. 2-ാമതായിട്ട് അതിൻ്റെ 16-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ്റെ ആടുകൾ നഷ്ടപ്പെടുന്നു. 3-ാമതായിട്ട് അതിൻ്റെ 17-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ്റെ ഒട്ടകങ്ങൾ നഷ്ടപ്പെടുന്നു. 4-ാമതായിട്ട് അതിൻ്റെ 18-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ്റെ പുത്രന്മാരും പുത്രിമാരും നഷ്ടപ്പെടുന്നു. അങ്ങനെ 4 കഷ്ടങ്ങൾ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി. അത് കഴിഞ്ഞ് 2-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇയ്യോബിൻ്റെ 5-ാമത്തെ കഷ്ടമാണ് അവൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങളായി മാറി എന്നുള്ളത്. ആ ശരീരം മുഴുവൻ വ്രണങ്ങളായി 5-ാമത്തെ കഷ്ടത്തിൽ ഇരിക്കുമ്പോൾ 6-ാമത്തേതും അവൻ്റെ മുൻപിൽ വന്നു. അത് മറ്റൊരു രൂപത്തിലുമല്ല, അവൻ്റെ സ്വന്തം ഭാര്യ വന്ന്
അവനോട് പറയുകയാണ്, നീ ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടെ വന്നു. അമ്മ, അങ്ങനെ ആറ് അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയ ഇയ്യോബിനോട് എലിഫസ് പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയാണ്. ഏഴാമത്തേതിൽ ഈ ആറെണ്ണവും നീ തരണം ചെയ്തു, ഈ ആറെണ്ണത്തിലും നീ ഒരു തെറ്റും ചെയ്തില്ല, ഈ ആറെണ്ണത്തിലും നീ പാപം ചെയ്തില്ല. അത് വചനം തന്നെ അവിടെ പറയുന്നുണ്ട്, ഇയ്യോബ് ഇതിലൊന്നും പാപം ചെയ്യുന്നില്ല, തൻ്റെ വാക്കുകളാൽ പാപം ചെയ്തില്ല എന്ന് ഒന്നും രണ്ടും അധ്യായങ്ങളിലെ സംഭവങ്ങൾ കഴിയുമ്പോൾ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ആറെണ്ണത്തിനെയും ഇയ്യോബ് തരണം ചെയ്തു. എന്നിട്ട് പറയുകയാണ്, ഇനിയുള്ളതും നിന്നെ തൊടുകയില്ല, ഇനിയുമുള്ളതും നിന്നെ ബാധിക്കുകയില്ല. എന്നാൽ ഇയ്യോബിൻ്റെ അനുഭവത്തിൽ നാം നോക്കുമ്പോൾ ദൈവമായിട്ട് അനുവദിച്ചിട്ടാണ് ഈ കഷ്ടങ്ങൾ ഓരോന്നും തൻ്റെ ജീവിതത്തിൽ വന്നത്. അതിൻ്റെ പുറകിൽ ഒരു ലക്ഷ്യം ദൈവത്തിനുണ്ടായിരുന്നു. ദൈവം മുറിവേൽപ്പിക്കുമ്പോൾ ദൈവത്തിന് അതിൻ്റെ പുറകിൽ എപ്പോഴും ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. കാരണം കൂടാതെയല്ല ദൈവം ആരെയും മുറിവേൽപ്പിക്കുന്നത്. അപ്പോൾ തന്നെ മുറിവേൽപ്പിക്കുന്ന ദൈവം ആ മുറിവ് കെട്ടും എന്നുള്ളതും കൂടെ ഞാൻ വചനത്തിൽ കൂടെ തെളിയിച്ചു തരാം. ഞാൻ ഒന്ന് രണ്ട് പേരുടെ അനുഭവങ്ങൾ വചനത്തിൽ കൂടെ നിങ്ങളുടെ മുൻപിൽ വേഗത്തിൽ ഒന്ന് പറഞ്ഞു വന്നിട്ട് ഞാൻ പ്രധാനമായ ചിന്തയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, കാരണം നിങ്ങൾക്കൊക്കെ ഒത്തിരി സുപരിചിതമായ വേദഭാഗങ്ങളാണ് ഞാൻ ഈ വായിക്കുവാൻ പോകുന്നത്, പറയുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഒന്നാമതായിട്ട് മുറിവേറ്റ ഒരു മനുഷ്യനെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കരം അതിൻ്റെ പുറകിൽ ചലിച്ചതിൻ്റെ വെളിച്ചത്തിൽ മുറിവേറ്റ ഒരു മനുഷ്യൻ. ഉൽപ്പത്തി പുസ്തകം 4:13 അതിൻ്റെ 13, 14, 15 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരിക. ഉൽപ്പത്തി പുസ്തകം 4:13-15. അതിന് കയ്യിൻ യഹോവയോട്, എൻ്റെ ശിക്ഷ എനിക്ക് വഹിക്കാവുന്നതിലും അധികമാണ്, ഇന്ന് ഈ ദേശത്തു നിന്ന് അങ്ങനെ ആട്ടിപ്പായിക്കുന്നു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഇനിയും ഞാൻ ഒളിച്ച് കഴിയേണ്ടതായി വരും, ഞാൻ ഭൂമുഖത്ത് അലഞ്ഞു തിരിയുന്ന അഭയാർത്ഥിയാകും, എന്നെ ആരെങ്കിലും കണ്ടെത്തിയാൽ അവൻ എന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞു. യഹോവ അതിന് മറുപടിയായി, അങ്ങനെയല്ല, ആരെങ്കിലും കയ്യിനെ വധിച്ചാൽ അവനോടുള്ള പ്രതികാരം 7 മടങ്ങായിരിക്കും. നോക്കിക്കേ, ഇവിടെ നമുക്ക് സംഭവം നല്ലവണ്ണം അറിയാം. ആബേലും കയ്യിനും, ആബേലിനെ കയ്യിൻ കൊന്നുകഴിഞ്ഞപ്പോൾ ദൈവം കയ്യിനോട് ഇടപെടുന്ന വിഷയമാണ്. ദൈവം എന്നിട്ട് കയ്യിനൊരു ശിക്ഷ വിധിക്കുകയാണ്. ശിക്ഷ വിധിക്കുന്നത് നീ ഉഴന്ന് നടക്കുന്നവനായി തീരും എന്നൊക്കെ പറഞ്ഞൊരു ശിക്ഷ. ഇത് കേട്ട് കഴിഞ്ഞിട്ട് കയ്യിൻ പറയുകയാണ്, ഇത് അതിഭയങ്കരമാണ്, എനിക്ക് താങ്ങുവാൻ കഴിയത്തില്ല. അപ്പം ദൈവം കൊടുക്കുന്ന ഒരു ചെറിയ മുറിവാണ്. എന്തിനാണ് ഈ മുറിവ് ദൈവം കൊടുത്തത്? അതിൻ്റെ ലക്ഷ്യം, ഞാൻ എൻ്റെ സന്ദേശത്തിൻ്റെ പ്രധാന ഭാഗം ദൈവം ചെയ്യുന്ന മുറിവുകളുടെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ് ഇന്ന് പകലത്തെ എൻ്റെ സന്ദേശം എനിക്ക് ദൈവജനങ്ങളോട് കൈമാറുവാനുള്ളത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും മുറിവുകൾ സംഭവിക്കുമ്പോൾ നമ്മളത് തിരിച്ചറിയുന്നില്ല, നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ പലപ്പോഴും ആ മുറിവുകളുടെ മുൻപിൽ ഇരുന്ന് പരാതി പറയുകയും വേദനപ്പെടുകയും പരിഭവം പറയുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറും. എന്നാൽ ഈ പകൽ മനസ്സിലാക്കണം, വചനത്തിൽ കൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, ദൈവം അങ്ങനെ ഒരു മുറിവേൽപ്പിക്കുമെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് എപ്പോഴും ഒരു ലക്ഷ്യമുണ്ട്. ഇവിടെ എന്തായിരുന്നു സംഭവിച്ചത്? ഇവിടുത്തെ ലക്ഷ്യം ദൈവത്തിന് ഒന്ന് മാത്രമേ ഉള്ളായിരുന്നു, അവൻ്റെ തെറ്റിനെ കുറിച്ച് അവനെ ഒന്ന് ബോധ്യപ്പെടുത്തണം എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ലക്ഷ്യം. അവനോട് ആദ്യം ചോദിച്ചു, നിന്റെ അനുജൻ എവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ ന്യായീകരിക്കുവാൻ ശ്രമിച്ചു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനാണോ എന്നൊക്കെ ചോദിച്ച് ന്യായീകരിക്കുവാൻ ശ്രമിച്ചു, അവൻ ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷേ അവനെ തെറ്റിനെ കുറിച്ചൊന്ന് ബോധ്യപ്പെടുത്തുവാൻ ദൈവം ഒരു ശിക്ഷ അവന് കൊടുത്തു, അവൻ്റെ തെറ്റിനൊരു ശിക്ഷ കൊടുത്തു. ആ ശിക്ഷ കിട്ടിയപ്പോഴാണ് അവന് യഥാർത്ഥത്തിൽ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത്. അപ്പം ദൈവം അവനെ ഒന്ന് മുറിവേൽപ്പിച്ചു. ഏതാ, അവന് താങ്ങുവാൻ കഴിയാത്ത നിലയിലുള്ള ഒരു വേദന, ഒരു മാനസിക ഭാരം അവൻ്റെ ഉള്ളിൽ ദൈവം ഇട്ടു. അതിട്ടപ്പോൾ അവന് മുറിവേറ്റു. അവന് മുറിവേറ്റപ്പോൾ അവൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ശിക്ഷ എനിക്ക് താങ്ങുവാൻ കഴിയുന്നതിലും വലുതാണ്, ഇനിയും ആരെന്നെ കണ്ടാലും അവരെന്നെ കൊല്ലും എന്ന് കയ്യിൻ ദൈവത്തോട് പറയുക. അപ്പം നോക്കിക്കേ, ദൈവം കൊടുത്ത ശിക്ഷ, ദൈവം ഏൽപ്പിച്ച ഒരു മുറിവ്, അവനെ അവൻ്റെ ആ അവൻ്റെ തെറ്റിലേക്ക് അവനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ദൈവം അവന് കൊടുത്ത ശിക്ഷ. എന്നാൽ ആ ശിക്ഷ വലുതാന്ന് പറഞ്ഞ് അവൻ അനുതപിച്ചപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തോട് അവൻ പറഞ്ഞപ്പോൾ, ദൈവം ആ മുറിവിനെ കെട്ടുവാനുള്ള ഒരു ക്രമീകരണം ചെയ്തു. ദൈവമായിട്ട് തന്നെ ആ മുറിവിനെ കെട്ടുകയാണ്. എന്താ ദൈവം ചെയ്തത്? 15 വാക്യത്തിൽ നാം വായിച്ചു, ദൈവം പറയുക, അങ്ങനെയല്ല,
ദൈവം പറഞ്ഞു, അങ്ങനെയല്ല, ആരെങ്കിലും കയ്യിനെ വധിച്ചാൽ അവനോടുള്ള പ്രതികാരം 7 മടങ്ങായിരിക്കും എന്ന് പറഞ്ഞ് ദൈവം ഒരു പ്രത്യേക സംരക്ഷണം അവന് കൊടുക്കുകയാണ്. അപ്പം മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ കരം. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു സുരക്ഷിതത്വമില്ലാത്ത അനുഭവത്തിൽ മുറിവേറ്റിരിക്കുന്നവരുണ്ടായിരിക്കാം ഇന്ന് പകൽ ഈ സഭായോഗത്തിൽ. നിങ്ങളുടെ അനുഭവത്തിൽ ഒത്തിരി വേദനകൾ, സുരക്ഷിതത്വമില്ല, നിങ്ങൾ ഏകരാണ്, ആരുമില്ല, അലഞ്ഞു നടക്കുന്നു, നിങ്ങൾക്കൊരു സ്ഥിരതയില്ല എന്നൊക്കെ തോന്നുന്ന, നിങ്ങളെ സംരക്ഷിക്കുവാൻ ആരുമില്ലെന്നൊക്കെ തോന്നുന്നെങ്കിൽ ഈ പകലിൽ ഞാൻ പറയാം, അതൊരു പക്ഷെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം ഭാരമായി തീരുന്നതിൻ്റെ ഒരു പ്രവൃത്തിയാണെങ്കിൽ ഇന്ന് പകൽ നാം അത് ദൈവത്തോട് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ഒരു സുരക്ഷിതത്വം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കും. വീണ്ടും നമുക്ക് കണ്ടുവരുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൽ വരുമ്പോൾ അബ്രഹാമിന് ഒരു ചെറിയ മുറിവ് ദൈവം കൊടുക്കുന്നു. അതിൻ്റെ 11 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇസ്മായേൽ തൻ്റെ മകനായതുകൊണ്ട് ഈ കാര്യം അബ്രഹാമിന് വളരെയധികം അസ്വസ്ഥനാക്കി. അപ്പം അബ്രഹാമിൻ്റെ മുറിവ് തൻ്റെ മകനായ ഇസ്മായേലിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി വരുന്നു എന്നുള്ളതാണ് അബ്രഹാമിനേറ്റ മുറിവ്. അവിടെ പറഞ്ഞു വരുന്നത് അബ്രഹാമിനത് വളരെയധികം അസ്വസ്ഥനാക്കി, അതൊരു മുറിവായി മാറി. എന്നാൽ ദൈവം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ദൈവം തന്നെ പിന്നീട് അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു, നീ അത് ചെയ്യണം, സാറാ പറഞ്ഞതുപോലെ നീ ചെയ്യണം, മകനെയും ദാസിയെയും മകനെയും പുറത്താക്കണമെന്ന്. ഒരു വേർപാടിൻ്റെ അവസ്ഥയിലേക്ക് ദൈവം അബ്രഹാമിനെ കൊണ്ടുവരികയാണ്. എന്തിനാണ് ദൈവം അത് ചെയ്തത് എന്ന് മനസ്സിലാക്കണം. ദൈവം എന്തിനാണ് ആ മുറിവ് അബ്രഹാമിന് കൊടുത്തത്? മറ്റൊന്നിനുമല്ല, ഇതിൻ്റെ തൊട്ടടുത്ത അധ്യായത്തിൽ ഇതുപോലൊരു വലിയ വേർപാടിന് വേണ്ടി ദൈവം അബ്രഹാമിനെ ഒരുക്കുകയായിരുന്നു. നമുക്കറിയാം 22 അധ്യായത്തിൽ ഒരു വലിയ വിഷയം ഇസാക്കിനെ കൊണ്ടുപോയി യാഗം കഴിക്കുക എന്നതാണ്. മാനസികമായി അബ്രഹാമിൻ്റെ ഉള്ളിൽ ഒരു വലിയ വേർപാട് സംഭവിക്കുവാൻ തുടങ്ങുന്ന സമയമാണ്. എന്നാൽ ആ വേർപാട് സ്വന്തം താൻ സ്നേഹിച്ച സ്വന്തം മകൻ ഇസാക്കിനെ യാഗം കഴിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വേർപാട്, ആ വേദന, ആ മുറിവ് അബ്രഹാമിൽ വലുതായി തീരുമെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് അബ്രഹാം അതിനു മുൻപ് ഒരു ചെറിയ അബ്രഹാമിന് വേണ്ടി അതിനു മുൻപ് ദൈവം ഒരു ചെറിയ ക്രമീകരണം ഒരുക്കിയതാ. ഇസ്മായേലിനെ പറഞ്ഞു വിട്ടുള്ള വേർപാട് അത് അബ്രഹാമിന് വേദനയുണ്ടാക്കി, അത് അബ്രഹാമിന് മുറിവുണ്ടാക്കി. പക്ഷെങ്കിൽ ദൈവം പറഞ്ഞു, ദൈവം ആ മുറിവ് കെട്ടിയതും അങ്ങനെ എങ്ങനെയാണെന്ന് അറിയാം. അവിടെ തന്നെ പറയുന്നുണ്ട്, ദാസിയുടെ മകനെയും ഞാൻ ഒരു വലിയ ജാതിയാക്കും, കാരണം അവൻ നിന്റെ മകനല്ലയോ എന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. അപ്പൊ അബ്രഹാമിന്റെ ഉള്ളിലുണ്ടായ ആ മുറിവിനെ ദൈവം ഉണക്കുകയാ. നീ മകനെ കുറിച്ച് ഭാരപ്പെടേണ്ട, ഞാൻ അവനെ വലിയ ജാതിയാക്കും എന്ന് പറഞ്ഞു. അപ്പം ദൈവം തന്നെ ആ മുറിവിനെ കെട്ടുന്ന ഒരവസ്ഥ. എന്നിട്ട് ദൈവം അടുത്ത അധ്യായത്തിൽ അബ്രഹാമിനെ മറ്റൊരു കാര്യത്തിന് വേണ്ടി വേർതിരിക്കുക, അല്ലെങ്കിൽ ഒരുക്കുന്നതായിട്ടാണ് ഈ സംഭവം കാണുന്നത്. അപ്പം ദൈവത്തിന് മുറിവേൽപ്പിക്കുമ്പോൾ എപ്പോഴും ദൈവത്തിന് അതിൻ്റെ പുറകിലൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് നാം മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ചില വേർപാടുകൾ, ചില കാര്യങ്ങളൊക്കെ ദൈവം കൊണ്ടുവരുമ്പോൾ ഒരു മുറിവുണ്ടായെന്ന് വന്നേക്കാം, പ്രിയപ്പെട്ടവരെ വേർപെട്ടു പോയേക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഭവത്തിൽ കൂടെ നിൽക്കേണ്ടവർ നമ്മളെ വിട്ടുമാറിയെന്ന് വന്നേക്കാം, നമ്മളോടൊപ്പം അവസാനം വരെ കാണുമെന്ന് പറഞ്ഞവരൊക്കെ ഇടയ്ക്കൊക്കെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ വിട്ടുമാറിയെന്ന് വന്നേക്കാം. അങ്ങനെയുള്ള മുറിവുകൾ നമ്മുടെ അകത്ത് വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ദൈവം അതിനപ്പുറത്ത് അതിനെ കെട്ടുവാനായിട്ട് വേറെ ഒരു ക്രമീകരണം ഒരുക്കുന്നുണ്ട്. ഒരിക്കലും നമ്മളെ മുറിവേൽപ്പിച്ചിട്ട് നാം ഇരുന്ന് വേദനിക്കുന്ന കണ്ടിട്ട് സന്തോഷിക്കുവാനിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ മുറിവുകൾ നമുക്ക് സംഭവിക്കുമ്പോഴും അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരമുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാ, അത് കെട്ടുവാനായിട്ട് ദൈവം അതിന് വേണ്ട എല്ലാ ക്രമീകരണവും ഒരുക്കി വെച്ചിട്ടാണ് നമ്മളെ മുറിവേൽപ്പിച്ചിരിക്കുന്നത്. അത് ദൈവം തന്നെ അത് ഉണക്കിത്തരും, ദൈവം തന്നെ അത് മാറ്റിത്തരും. എനിക്ക് മറ്റു പല ഭക്തന്മാരുടെ അനുഭവങ്ങൾ പറയണമെന്നുണ്ട്, യോസഫിൻ്റെ അനുഭവം പറയണമെന്നുണ്ട്, ഇയ്യോബിൻ്റെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. എന്നാൽ ഞാൻ വളരെ വേഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുറിവേറ്റ, ദൈവം മുറിവേൽപ്പിച്ചു, നേരിട്ട് ദൈവം തന്നെ മുറിവേൽപ്പിച്ചു എന്ന് വചനം വളരെ വ്യക്തമായി പറയുന്ന ഒരാളെ നിങ്ങളുടെ മുൻപിൽ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുവാൻ തുടങ്ങുകയാണ്. അത് മറ്റാരുമല്ല, യെശയ്യാ പ്രവചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. യെശയ്യാ പ്രവചനം 53 അധ്യായത്തിൻ്റെ 4, 5 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം
53 അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. നിശ്ചയമായും അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ദൈവമാണ് അവനെ ശിക്ഷിച്ചതും അടിച്ചതും പീഡിപ്പിച്ചതും എന്ന് നാം കരുതി. 5 വാക്യം ഇങ്ങനെ പറയുന്നു, എന്നാൽ നമ്മുടെ ലംഘനങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മുറിവേറ്റത്, നമ്മുടെ അകർത്ഥ്യങ്ങൾ നിമിത്തമാണ് അവൻ തകർക്കപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട മുറിവേറ്റ ഒരു വ്യക്തി. ദൈവം തന്നെ ഇവിടെ വചനം തന്നെ നേരിട്ട് പറയുക, അവൻ മുറിവേറ്റു. അവിടുന്ന് മുറിവേറ്റു. ആരാണിത്? യെശയ്യാ പ്രവാചകൻ വർഷങ്ങൾക്ക് വർഷങ്ങൾ കഴിഞ്ഞ് നടക്കേണ്ട ഒരു സംഭവത്തെ ആത്മാവിൽ ദർശിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ ഈ ഭാഗം ഇങ്ങനെ പഠിച്ചു വന്നപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ കയ്യിൻ്റെ അവസ്ഥ കണ്ടു, അബ്രഹാമിൻ്റെ അനുഭവം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, യോസേഫിൻ്റെ അനുഭവം ചിന്തിച്ചു, ഇയ്യോബിൻ്റെ അനുഭവം ചിന്തിച്ചു. ഇവരെല്ലാം മുറിവേറ്റത് അവരുടെ സ്വന്തം വിഷയം കാരണമാണ്, അവരുടെ സ്വന്തം കാര്യങ്ങൾ നിമിത്തമാണ് അവരൊക്കെ മുറിവേറ്റത്, അല്ലെങ്കിൽ അവരെ ദൈവം മുറിപ്പെടുത്തിയത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, യേശുക്രിസ്തു തൻ്റെ സ്വന്തം കാര്യം നിമിത്തമല്ല മുറിവേൽക്കപ്പെട്ടത്. അവിടെ നാം വായിച്ച വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, എന്നാൽ നമ്മുടെ ലംഘനങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് മുറിവേറ്റത്. യേശുക്രിസ്തുവിൻ്റെ ലംഘനത്തിന് വേണ്ടിയല്ല, നമ്മുടെ ലംഘനത്തിന് വേണ്ടി മുറിവേറ്റു. നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അകർത്ഥ്യങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് തകർക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി മുറിവേറ്റ ഒരു കർത്താവ്. എങ്ങനെയാണ് യേശു മുറിവേറ്റത്? എവിടെയൊക്കെയാണ് യേശു മുറിവേറ്റത്? യേശു മുറിവേറ്റ 3 തലങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം, വേഗത്തിൽ പറഞ്ഞു പോകാം. വചനഭാഗങ്ങൾ ഞാൻ വായിക്കുവാൻ എടുക്കുന്നില്ലെങ്കിലും ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. 1, മാനസികമായി യേശു മുറിവേറ്റു. മാനസികമായി യേശു മുറിവേറ്റതിൻ്റെ തെളിവുകൾ 1-2 ഞാൻ പറയാം. കൂടെ നിന്ന ശിഷ്യന്മാരിൽ ഒരാൾ പോലും ആ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് തൻ്റെ കൂടെ അടുക്കൽ വന്ന് തൻ്റെ ആ വേദനയുടെ സമയത്ത് തന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ നിന്നില്ല. അവരാരും അടുക്കൽ വന്നില്ല, അവരെല്ലാം അകലം വിട്ടു നിന്നു. അവർ മിക്കവാറും എല്ലാവരും പോയി, പത്രോസ് മാത്രം അകലം വിട്ടു നിന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും തന്നെ വിട്ടുപോയി. യോഹന്നാൻ ക്രൂശിൻ്റെ ചുവട്ടിൽ ആ സമയത്ത്, ആ അവസാന സമയത്തുണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു. ബാക്കി ആരും യേശുവിൻ്റെ കൂടെയില്ല. പക്ഷേ ഇവർക്കാർക്കും ഒരു വാക്ക് പറഞ്ഞ് കർത്താവിനെ ഒന്ന് ധൈര്യപ്പെടുത്തുവാൻ ആ സമയത്ത് ഇവരാരും തുനിഞ്ഞില്ല. അങ്ങനെ യേശു മാനസികമായി ഒരു വലിയ മുറിവ് സഹിച്ചു. 2, ശാരീരികമായി താൻ സഹിച്ച മുറിവുകൾ. അതിനെക്കുറിച്ച് വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ശരീരത്തിൽ യേശു സഹിച്ച മുറിവുകളുടെ അതിൻ്റെ ഭാഗങ്ങൾ വിവരിക്കുന്നത് സുവിശേഷങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. രോമം വലിച്ചു പറിക്കുന്നിടം തൊട്ട് ശരീരത്തിൽ ചാട്ടവാറുകൊണ്ട് അടിച്ച് ഉഴവുചാല് പോലെ ആ പുറം കീറി മുറിച്ച് കുന്തം കൊണ്ട് വിലാപ്പുറം കുത്തുകയും കൈകളിലും കാലുകളിലും ആണിയടിക്കുകയും തലയിൽ മുൾക്കിരീടം വയ്ക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആ ശരീരത്തിലേറ്റ മുറിവുകൾ ചെറുതല്ല, വളരെ ആഴത്തിലുള്ള മുറിവുകൾ ഏറ്റു. ഓർക്കണം ഒരിക്കൽ കൂടെ, താൻ എന്തോ തെറ്റ് ചെയ്തിട്ടല്ല യേശു അത് അനുഭവിച്ചത്, നമ്മുടെ പാപത്തിന് വേണ്ടി യേശു അത് അനുഭവിച്ചു. 3, ആത്മാവിൽ യേശു മുറിവേറ്റു. ആത്മാവിലേറ്റ മുറിവിൻ്റെ ലക്ഷണമാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു നിലവിളിച്ചു പറയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടതെന്ത് എന്ന് ചോദിച്ചുകൊണ്ട് ക്രൂശിൽ കിടന്നൊരു നിലവിളി ഉയരുകയാണ് എന്ന് പറഞ്ഞാൽ, തൻ്റെ സ്വന്തം പിതാവ് തന്നെ വിട്ടുകഴിഞ്ഞപ്പോൾ ആത്മാവിന് അതൊരു വലിയ മുറിവായി മാറിക്കഴിഞ്ഞു. ആ മുറിവും സഹിച്ചത് നമുക്ക് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, മനസ്സിന് മുറിവേൽക്കുന്ന സമയങ്ങളുണ്ടാകാം, ശരീരത്തിൽ മുറിവേൽക്കുന്ന സമയങ്ങളുണ്ടാകാം, ആത്മാവിൽ മുറിവേൽക്കുന്ന സമയങ്ങളുണ്ടാകാം. എന്നാൽ ഒന്ന് ഞാൻ പറയാം, ആ മുറിവുകളുടെയൊക്കെ വേദനയുടെ ആഴം നന്നായി അറിയുന്ന ഒരു കർത്താവ് നിങ്ങൾക്ക് മുൻപേ അത് സഹിച്ചിട്ടുണ്ട്. വേറെ ആർക്കും എൻ്റെ വേദന മനസ്സിലാക്കുവാൻ പറ്റുന്നില്ല, വേറെ ആർക്കും എൻ്റെ സങ്കടം അറിയുവാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ പലരും പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ ഉറപ്പ് പറയാം, അല്ല, കർത്താവ് അറിയുന്നുണ്ട്. കാരണം അവിടുന്ന് ഇത് നിങ്ങൾക്ക് വേണ്ടി മുൻപേ സഹിച്ചിട്ടുണ്ട്. ആ ദൈവം മുറിക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിലൊരു ലക്ഷ്യമുണ്ട്.
വെറുതെ കാരണം കൂടാതെ ആരെയും മുറിവേൽപ്പിക്കത്തില്ല. ഇന്ന് പകൽ നിങ്ങളൊരു മുറിവിനകത്തുകൂടെയാണോ കടന്നു പോകുന്നത്? നിങ്ങളൊരു വേദനയ്ക്കകത്തുകൂടെയാണോ കടന്നു പോകുന്നത്? ഈ സഭായോഗത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ആ കർത്താവിങ്കിലേക്ക് നോക്കാമെങ്കിൽ നിങ്ങളുടെ വേദന സഹിച്ച ആ കർത്താവ് നിങ്ങൾക്ക് നിങ്ങളുടെ മുറിവ് കെട്ടുവാൻ നിങ്ങളുടെ അടുക്കലുണ്ട്. നിങ്ങളിരിക്കുന്നിടത്ത് കർത്താവുണ്ട്. നിങ്ങളുടെ നിരവധിയായ ഭാരങ്ങൾ, വേദനകൾ ഈ പകൽ ആശ്വാസം പകരുവാൻ, ആ മുറിവ് കെട്ടുവാൻ കർത്താവുണ്ട്. ഒരിക്കലും നമ്മളെ കൈവിടാത്ത ഒരു കർത്താവ്. ഒരു നിമിഷം ആ കണ്ണുകൾ ദൈവസന്നിധിയിൽ നടക്കാമോ? ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, 132-ാമത്തെ വീട്ടിലെ സഭായോഗത്തിൽ ഒത്തിരി വേദനകളോടും മുറിവുകളോടും കർത്താവെ കരിയാത്ത, ഉണങ്ങാത്ത കർത്താവെ ഭാരത്തോടെ ദൈവസന്നിധിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പലപ്പോഴും ആ മുറിവുകളുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, അതിൻ്റെ പുറകിലെ ദൈവിക ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതിരിക്കുമ്പോൾ, ഇന്ന് പകലടിയൻ പ്രാർത്ഥിക്കുന്നു, ഉൾക്കണ്ണുകളൊന്ന് തുറക്കപ്പെടട്ടെ കർത്താവെ. എവിടെയാണ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുമ്പോൾ, ആ മുറിവുകളെ കെട്ടുവാൻ കരുത്തനായ ഒരു ദൈവമുണ്ടെന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഈ പ്രിയ ജനത്തെ കൈമാറുന്നു. മുറിവേറ്റവരെയെല്ലാം ഇന്ന് പകൽ അവിടുന്ന് മുറിവ് കെട്ടണമേ. അവർക്ക് അവിടുന്ന് ആശ്വാസം പകരണമേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം സഹിച്ചുവല്ലോ, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് സഹിച്ചുവല്ലോ. ഇന്ന് പകൽ ആരെങ്കിലും പാപത്തിൻ്റെ മുറിവിൽ കഴിയുന്നുവെങ്കിൽ അവർക്കിന്ന് പകൽ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയുടെ കർത്താവെ ആ സന്തോഷം, ആ മുറിവ് ഉണങ്ങുവാൻ, പാപത്തിൻ്റെ ആ മുറിവ് ഉണങ്ങുവാൻ ഇന്ന് പകൽ ദൈവം അവരോട് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തുടർന്നും ദൈവവചനത്തിൽ കൂടെ ഒക്കെ ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.